നമസ്കാരം. ഞാൻ സാലു കെ ജോർജ്, ആർട്ട് ഡയറക്ടറാണ്. ഏകദേശം 30 വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് 2006 ദേവതി കല്യാണത്തിന് വേണ്ടി എസ് ജനാർദ്ദൻ ഡയറക്റ്റ് ചെയ്ത മഹാസമുദ്രം എന്ന് പറഞ്ഞ മൂവിയുടെ ലൊക്കേഷൻ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. എന്നെ ആ പടത്തിലേക്ക് വിളിക്കുന്നത് സുരേഷ് കുമാർ ചേട്ടനാണ്. അതിൻ്റെ ദേവതി കല്യാണത്തിൻ്റെ സുരേഷ് കുമാർ ചേട്ടൻ വിളിച്ചിട്ട് വന്നതിന് പോലെ, സാലു ഒരു ഞാൻ പുതിയ ചെയ്യുന്ന ഒരു പടമുണ്ട് എന്നുപോലെ, മോഹൻലാലിനെ വെച്ചിട്ട് പുതിയ ഡയറക്ടറാണ്, അതിന് ആർട്ടിനൊക്കെ ഒരുപാട് സാധ്യതയുള്ള പടമാണ്, സാലു ഫ്രീ അല്ല. ഞാൻ പറഞ്ഞു ഫ്രീ ചേട്ടാ ഞാൻ വരാം. ഞാൻ ഇവരുടെ ഇതിനു മുമ്പ് പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, കുബേരനൊക്കെ ചെയ്തിട്ടുണ്ട്, കുബേരൻ വരെ രണ്ട് പടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സുരേഷനെ പോയി കാണുന്നു, തിരുവനന്തപുരത്ത് പോയി കാണുന്നു. ഡയറക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ആ സബ്ജക്റ്റ് കേൾക്കുന്നു. അപ്പം നല്ല കണി, കടലിനുള്ളിൽ ഒരുപാട് കളികളുള്ള പടങ്ങളാണ്, പടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ പടത്തിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ സബ്ജക്റ്റ് കേട്ടു. പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഡയറക്ടറും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറും ഞങ്ങളെല്ലാവരും കൂടെ ലൊക്കേഷൻ കാണാനായിട്ട് പോയി. ഇപ്പോൾ ലൊക്കേഷൻ കാണാനായിട്ട് നമുക്ക് വേണ്ട മെയിനായിട്ട് വേണ്ട ഇയാളുടെ ഇസാഖ് എന്ന് പറഞ്ഞ ആളുണ്ട്, ലാലൻ്റെ ക്യാരക്ടർ, ആളുടെ ഒരു വീടുണ്ട്. വീടെന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്നുള്ള വീട് വേണം. പിന്നെ ഒരു ലൈറ്റ് ഹൗസ് ഇല്ലൊരു ക്യാരക്ടറാണ്, ആ ലൈറ്റ് ഹൗസ് വേണം. പിന്നെ ഈ നല്ല ശാന്തമായ കടൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം, അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ. ഈ ഇത് നോക്കി കന്യാകുമാരി തൊട്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയി. അവസാനമാണ് വിഴിഞ്ഞത്ത് വന്ന് നോക്കുമ്പം, വിഴിഞ്ഞത്ത് നോക്കുമ്പോഴല്ല, സുരേഷനും തന്നെ പറഞ്ഞു നമ്മുടെ നിങ്ങൾ ഇത്ര ഇതാണെന്ന് പറയുകയാണ്, നമ്മുടെ വിഴിഞ്ഞാൽ ഓക്കെ അല്ലേ നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വിഴിഞ്ഞത്ത് വന്ന് നോക്കുമ്പോൾ അതിപ്പനോര ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു, ഒരു തെങ്ങിൻതോപ്പ്. അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു ബീച്ച്, ചെറിയൊരു സംഭവമുണ്ട്, ഒരു അതിൻ്റെ അപ്പുറം പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള. അങ്ങനെ അവിടെ നമ്മൾ സെറ്റിടാൻ തീരുമാനിച്ചു. സെറ്റിടാൻ അത് ചെറിയ ഏരിയ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 10-10000 ചാക്കുകളിൽ മണൽ നിറച്ചിട്ട് ഈ ബീച്ച് നമ്മളങ്ങോട്ട് എക്സ്റ്റെൻഡ് ആക്കി, അങ്ങോട്ട് ഇതാക്കി പൊക്കി കുറേ അങ്ങോട്ട് നീട്ടിയെടുത്ത് അതിൻ്റെ മേളിൽ മണൽ വിരിച്ച് അതിൻ്റെ മേളിലാണ് ഈ ഇസാഖിൻ്റെ വീട് നമ്മൾ സെറ്റിട്ടിരിക്കുന്നത്. അത് സെറ്റ് പണി തുടങ്ങി കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഈ സെറ്റ് കാണാനില്ല, വെള്ളം അടിച്ച് തിരയടിച്ച് കയറി സെറ്റിൻ്റെ ഒരു ഭാഗം അങ്ങ് പോയി. അങ്ങനെ സുരേഷേട്ടൻ പറഞ്ഞു അങ്ങനെ നമുക്കൊരു ഇൻഷുർ ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ സെറ്റ് ഇൻഷുർ ചെയ്തു. ഇതെല്ലാം ആയി പിന്നെ നമ്മൾ കുറേയും കൂടെ മണൽച്ചാക്ക്, ഒരു 10-5000 മണൽച്ചാക്കോട് കൂടെ ഇട്ടിട്ട് ഒരു ഫിത്ത് തന്നെ കിട്ടി, തിര അടിച്ച് ഇത് വരാതിരിക്കുക. എന്നിട്ട് ബാക്കി സെറ്റിൻ്റെ പണി പൂർത്തിയായി. ഭാഗ്യത്തിന് നമ്മൾ ഷൂട്ട് കഴിയുന്നിടം വരെ ഇതൊന്നും ഉണ്ടായില്ല, ഒരു പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി, മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇത് കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് പൊളിക്കാൻ തീരുമാനിച്ചത്. അപ്പം വേറെ ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലമുണ്ട്, അവിടെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലേ. ഇത് കഴിഞ്ഞ് വരുമ്പം ഈ സെറ്റ് അടിച്ചു പോയി. ഭാഗ്യം കൊണ്ട് നമ്മുടെ ഷൂട്ടിൻ്റെയുമുള്ള കാര്യങ്ങളൊന്നും നമുക്കൊന്നും സംഭവിച്ചില്ല, സെറ്റിനൊന്നും സംഭവിച്ചില്ല. അത് ആ ഏരിയയിൽ എനിക്ക് വന്ന ഫസ്റ്റ് ടൈമാണ് സിനിമ ഷൂട്ട് നടക്കുന്നത്, ആദ്യമായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച ഒരു ഇതായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ആ ലൊക്കേഷൻ അന്വേഷിച്ച് പോയി അവിടെ പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഒരു സോങ് ഉണ്ടല്ലോ, ചന്ദ്രനെ കയ്യിലെടുത്തു എന്ന് പറഞ്ഞൊരു സോങ്. ആ സോങ്ങിന് വേണ്ടി സോങ് ചിത്രീകരിക്കാൻ ഞങ്ങൾ പോലെ ഇതാണ് മറ്റേ കൊളച്ചിൽ ബീച്ചിലായിരുന്നു ഷൂട്ട്. കൊളച്ചിൽ ബീച്ചിൽ നമ്മളീ വള്ളവും വലയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഗ്രൂപ്പായിട്ടാണ്, ഫുൾ ആർട്ടിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഷൂട്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഒരു 2-3 ദിവസം എടുത്തു, 3 ദിവസം കൊണ്ടാണ് ആ സോങ് അവിടെ ഷൂട്ട് ചെയ്തത്. ലാലേട്ടനും മറ്റേ ഇന്നസെൻ്റ് ചേട്ടനോട് ചെറിയ വള്ളത്തിൽ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കടലിൽ കൂടെ പോകുന്ന ഒരു സാധനമുണ്ട്. അങ്ങനെയിപ്പോൾ കടലിൽ കൂടെ ഇവർ വെള്ളം തുഴഞ്ഞ് വരാൻ ബുദ്ധിമുട്ടാണല്ലോ, വെള്ളം തുഴയണം, വെള്ളം സ്മൂത്തായിട്ട് പോകണം, ക്യാമറ വെക്കുകയും ചെയ്യണം. ഇങ്ങനെ ക്യാമറയും വെള്ളവും കൂടെ ഒരേപോലെ പോകുന്നതിന് വേണ്ടി ഞങ്ങളൊരു ബോട്ടിൽ ആംഗ്ലർ വെച്ചിട്ട് നല്ല നീളത്തിൽ ആംഗ്ലർ വെച്ച് 2 ആംഗ്ലർ വെച്ച് അവിടെ ചെറിയ വള്ളത്തിൽ ഈ ആംഗ്ലർ ഘടിപ്പിച്ചിട്ടാണ് പോയത്. അപ്പം ഈ ബോട്ടിൽ ക്യാമറ ഉണ്ട്, ഈ വെള്ളം ഇവർ രണ്ടുപേരും വള്ളത്തെ യാത്ര ചെയ്ത് പോകുന്ന പോലെയാണ് ഷൂട്ട് ചെയ്യാൻ. കടലിലാന്ന് ഓർക്കണം, കുറേ കടലിൻ്റെ കുറേ അങ്ങോട്ട് ചെന്ന് ഈ ഇങ്ങനെ അത് ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ലാതായിരുന്നു നമ്മൾ പോയത്, തിര അടിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ തിര വന്നടിച്ചിട്ട് ഈ ആംഗ്ലറിൻ്റെ വെൽഡിങ് പൊട്ടിപ്പോയി, ഈ വള്ളം ഇങ്ങനെ ഒരു വഴിക്ക്, ലാലേട്ടനും ഇന്നസെൻറ്റേട്ടനോട് ഒരു വഴിക്കും പോയി, ബോട്ട് വേറെ വഴി, എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പക്ഷെ പുള്ളിയൊക്കെ എന്ത് ഈസിയായിട്ട് പുള്ളിയെ ഹാൻഡിൽ ചെയ്യുന്നറിയാം, വള്ളത്തിനെ ഭയങ്കര ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവന്ന് തുഴഞ്ഞു കൊണ്ടുവന്ന് ഇങ്ങനെ ബോട്ടിനെടുത്തുകൊണ്ടുവന്ന്. വേറെ ഏതെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റായിരുന്നു പേടിച്ചിട്ട് ഈ കടലിനാണെന്നൊക്കെ ഒന്ന് ആലോചിക്കണം.
അങ്ങനെ ഒരു എല്ലാവരും പേടിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. പിന്നെ അതിലൊരു ഫൈറ്റ് വരുന്നുണ്ട്, ഈ എന്താ പറയുന്നത്, ഒരു ഫിഷ് മാർക്കറ്റിലൊരു ഫൈറ്റ്. അത് നമ്മളാ കോവളത്ത്, കോവളത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കോവളത്ത് നിന്ന് അങ്ങോട്ട് മാറി റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മളൊരു ഫിഷ് മാർക്കറ്റ് സെറ്റ് ചെയ്യായിരുന്നു ഇത്. അവിടാണ് ഫൈറ്റ് വരുന്നത്. പിന്നെ ഇതിലൊരു പ്രധാന ലൊക്കേഷനായിരുന്നു മറ്റേ സായികുമാറിൻ്റെ ഒരു വീട് വേണമായിരുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കടലിൻ്റെ തീരത്ത് തന്നെയുള്ളൊരു വീട് വേണം, കടലുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന ഒരു വലിയൊരു വീട്. അങ്ങനെ നമ്മൾ അതിന് വേണ്ടി കുറേ നടന്നു കേട്ടോ, കുറേ ഒരുപാട്. ഒന്നാമത് ആ ഏരിയയിലൊക്കെയുള്ള കംപ്ലീറ്റ് ഉള്ള റിസോർട്ട് ഫീലാണ്, കണ്ടു കഴിഞ്ഞാൽ റിസോർട്ടുകളാണ് കൂടുതലുള്ളത്. പിന്നെ വീടുകൾ നോക്കി അവസാനം പറ്റാതെ വന്നപ്പം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ്, സിനിമാക്കാർക്ക് എല്ലാം അറിയാവുന്ന വിഴിഞ്ഞം ഗസ്റ്റ് ഹൗസ്. വിഴിഞ്ഞം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയായിരുന്നു. പിന്നെ ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഡയറക്ടർ നിർബന്ധമായിരുന്നു, നമുക്ക് ഏത് ഫ്രെയിം വെച്ചാലും ബാക്ക്ഗ്രൗണ്ടിൽ കടൽ കിട്ടണം, അതിന് പറ്റിയ ആയിരിക്കണം നമ്മുടെ ഷാപ്പ്, കള്ളർ ഷാപ്പ് എന്ന് പറഞ്ഞു. അവിടെ ആ ഏരിയയിലൊന്നും അങ്ങനത്തെ ഒരു കളർ ഷോപ്പൊന്നും ഇല്ല, ഉണ്ടെങ്കിലും അത് ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, നോക്കിയിട്ട് അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് പിന്നെ വിഴിഞ്ഞത്തിൻ്റെ വേറൊരു സൈഡ്, വിഴിഞ്ഞം കോവളമായിട്ട് കോവളം കാണാവുന്ന ഒരു സൈഡാണെന്ന് തോന്നുന്നു, അവിടെ നമ്മൾ ഷാപ്പ് സെറ്റ് ഇടുകയാണ് ചെയ്തത്. സഫാരി ബ്രാൻഡിലുള്ള ടീഷർട്ടുകൾ ഇപ്പോൾ വിൽപ്പനയിൽ, വില 400 രൂപ. ഉടൻ സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് TS എന്ന് SMS ചെയ്യുക. പിന്നെ കടലിലുള്ള സീനൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊല്ലത്തായിരുന്നു. കൊല്ല ഹാർബറിൽ നിന്ന് ഞങ്ങളൊരു വലിയ ബോട്ടാണ്, വലിയ ബോട്ട് എടുത്തിട്ട് ഫുൾ ക്രൂ ആ ബോട്ടിൽ കയറി, ലാലറ്റിനുള്ള ഉൾപ്പെടെ ഫുൾ ക്രൂ, ഏകദേശം ഒരു 19 കിലോമീറ്ററോളം ഉള്ളിൽ, കടലിനുള്ളിൽ പോയിട്ടാണ് അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കോമഡി അല്ല, അതിൽ ലാലേട്ടൻ ബോട്ടിൽ നിന്ന് കടലിലേക്ക് ചാടുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഡ്യൂപ്പിനെ കൊണ്ടുവേണ്ട, ഫൈറ്റ് മാസ്റ്റർ ഡ്യൂപ്പിനെയൊക്കെ അറേഞ്ച് ചെയ്തു. ബോട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം വളമായി, ഡയറക്ട് ഉൾപ്പെടെ എല്ലാവരും ഛർദ്ദിയിലായി ഭയങ്കര ഇതായിട്ട്. ഫൈറ്റേഴ്സ് മൊത്തം വീണുപോയി ഛർദ്ദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും, അപ്പോൾ ഇത് സീൻ എടുക്കുകയും ലാലേട്ടൻ പറഞ്ഞ എന്താ അതിൻ്റെ ഡ്യൂപ്പൊന്നും വേണ്ട, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ കടലിലേക്ക് എടുത്ത് താഴെ അങ്ങ് പോയി. പോയിട്ട് ആളെ കാണുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കൂളായിട്ട് പൊങ്ങി വരുന്നതാണ്. എല്ലാ അനായാസം പുള്ളിക്ക് അതെല്ലാം സിമ്പിൾ. നമ്മൾ തന്നെ ഈ അവിടെ ഈ തുഴച്ചിലറിയാവുന്ന മുക്കൂരൊരു പേടിച്ചു, ഇത് എന്തൊരു മനുഷ്യനാണ്, ഇങ്ങനെ ഈസിയായിട്ടാണ് അവിടെ പോയിട്ട് ചെറിയ വള്ളത്തിൽ തുഴഞ്ഞു വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അതിലൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു സീക്വൻസ് ആണ്, ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ജയിലിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ. അത് നമ്മൾ തിരുവനന്തപുരത്തിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗവും പുറമേയുള്ള സംഭവങ്ങളൊക്കെ അതിന് മാച്ച് ചെയ്യുന്ന ഒരു സ്ഥലം കിട്ടി, അവിടെ ആയിരുന്നു സെറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു അതിലൊരു പ്രധാനപ്പെട്ട ഒരു പാട്ടുണ്ട്, അത് MJ ചന്ദ്രനാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, കണ്ടോ കണ്ടോ കടൽ കണ്ടോ എന്ന് പറയുന്നത്. അത് കൂടുതലും നമ്മുടെ സെറ്റിലൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ആ വീടിൻ്റെ പരിസരവും കാര്യങ്ങളും, പിന്നെ കോളത്തിൻ്റെയും വിഴിഞ്ഞത്തിൻ്റെ ഇടയ്ക്കുള്ള ചില ചെറിയ ചെറിയ ബീച്ചും ഇതൊക്കെ ആയിട്ടാണ് അത് സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൈലയുടെ വീട് കാണിക്കുന്നുണ്ട്. ലൈലയുടെ വീട്ടിൽ അത് കുറേ അന്വേഷിച്ച് കണ്ടെത്തിയൊരു സ്ഥലമാണ്, വേറൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണം, എന്നാലൊരു ഫൈറ്റ് സീക്വൻസൊക്കെ ഉണ്ട്, ഫൈറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള സൗകര്യങ്ങൾ വേണം. അങ്ങനെ കുറേ അന്വേഷിച്ച് എനിക്ക് തോന്നുന്നത് നമുക്ക് അവിടെ തന്നെ ആ ഏരിയയിൽ, വിഴിഞ്ഞം ഏരിയയിൽ തന്നെ ആ വീട് കിട്ടി, നമ്മൾ അവിടെയാണ് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിലെ ഈ പറഞ്ഞ പോലെ ഒരു റെയിൽവേ ഗേറ്റും പിന്നെ അതിലൊരു ട്രെയിൻ വരുന്നതും ഇന്നസെൻ്റ് ആയിട്ട് ട്രെയിനിൻ്റെ മുന്നിൽ കിടന്ന് നടന്നു വരുന്നതും ഗോപമാറിനെ പിടിച്ചു മാറ്റം വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും ഒറിജിനലായിട്ട് ചെയ്ത, അത് ഒറിജിനൽ ട്രെയിനും അല്ല, നമ്മളായിട്ട് ഈ ഷൂട്ടിന് വേണ്ടി വാടകയ്ക്ക് എടുത്തൊന്നുമില്ല, അത്ര റിസ്ക് എടുത്ത് ചെയ്ത ഒരു സംഭവമായിരുന്നു. പിന്നെ നമ്മൾ ഇതിലൊരു പള്ളിമേട കാണിച്ചിട്ടുണ്ട്, ഒരു പള്ളിയിലച്ഛൻ്റെ റൂം കാര്യങ്ങളൊക്കെ, അത് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്ന തിരുവനന്തപുരത്തെ അമ്മ വീട് എന്ന് പറഞ്ഞൊരു വീടുണ്ട്. സ്ഥിരം ഷൂട്ടിംഗ് ലൊക്കേഷനാണ് അത്, അമ്മ വീടുകൾ എന്ന് പറയുന്നത് പഴയൊരു എന്താ പറയുക വലിയൊരു തറവാട് വീടാണ്. അവിടാണ് നമ്മൾ ഈ അച്ഛൻ്റെ റൂം സെറ്റ് ചെയ്തത് പള്ളിയിലച്ഛൻ റൂം. എന്നിട്ട് അടുത്ത ദിവസം നമുക്കൊരു ഹോസ്പിറ്റൽ സീൻ ഉണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലിൻ്റെ സംഭവം. അതും മൊത്തം നമ്മൾ പിന്നെ ചേഞ്ച് ആക്കിയിട്ടാണ് അവിടെ തന്നെ അമ്മ വീട്ടിൽ തന്നെയാണ് ആ ഹോസ്പിറ്റലിൻ്റെ സംഭവം ഷൂട്ട് ചെയ്തത്. പിന്നെ ഇതിലൊരു വലിയൊരു സീനെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇയാളുടെ കടലിൻ്റെ അകത്ത് വെച്ച് ഇയാളെ കല്യാണം നടത്തണം, ഫസ്റ്റ് നൈറ്റ് ബോട്ടിനുള്ളിലായിരിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബോട്ടിനുള്ളിൽ മീൻസ് ബോട്ടിൽ നമ്മളൊരു അറ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെയാണ് ഇവരുടെ ഒരു ഫസ്റ്റ് നൈറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അത് മൊത്തം നമ്മൾ ആ ബോട്ട് ഫുള്ള് സെറ്റ് ഇടുകയായിരുന്നു, ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കകത്ത് സെറ്റ് ഇട്ടിട്ട് ആ സെറ്റിലാണ്
അതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പിന്നൊരു മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആയിരുന്നു നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ തുടക്കവും കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ആദ്യം ഓപ്പണിങ്ങിലും പിന്നെ ക്ലൈമാക്സും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്റ്റേഡിയത്തിലായിരുന്നു. ആ സ്റ്റേഡിയത്തിന് വേണ്ടി ഞങ്ങൾ കുറേ അലഞ്ഞു. കുറേ അലഞ്ഞെന്ന് പറഞ്ഞാൽ മീൻസ് വേറൊന്നുമല്ല, നമുക്ക് ആദ്യം വലിപ്പമാകില്ലേ, എന്നാൽ ചുറ്റും ഗ്യാലറി വേണം. അതായത് ഫുൾ ക്രൗഡിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന് നമ്മളന്ന് പ്ലാൻ ചെയ്തു. കുറേ ആൾക്കാരെ വെച്ചിട്ട് ഫുൾ അങ്ങനെ ചെയ്തിട്ട് അത് വെച്ചു. പിന്നെ ഇവിടുത്തെ ജൂണിയർ ആർട്ടിസ്റ്റിനെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പോയി പല സ്ഥലങ്ങളിലും പോയി ഇത് നോക്കിയിട്ടൊന്നും നടക്കാതെ അവസാനം നമ്മൾ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ അത് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അതിൽ നമ്മളൊരു കടലിനുള്ളിൽ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ടല്ലോ, മറ്റേ ഇന്നസെൻ്റ് ഏട്ടനെ കെട്ടിയിട്ടുമ്പോൾ മറ്റേ ഇസാക്കിൻ്റെ ക്യാരക്ടർ വന്ന് രക്ഷപ്പെടുത്തുന്നത്. അതൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് വന്ന കൊല്ലം ഹാർബറിൽ നിന്ന് ഒരു 50 കിലോമീറ്ററോളം ഉള്ളിൽ പുറംകടലിൽ പുറംകടലിൽ പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ ഏതാണെങ്കിലും വെച്ചാൽ കര കാണാൻ പാടില്ല, അതുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് പോകുന്നത്. കടൽ കാണും പോയി ആ പുറംകടലിൻ്റെ ഫീല് കിട്ടണം. എനിക്ക് ഒന്ന് 19-60 കിലോമീറ്ററോളം പോയി. അത് ഭയങ്കര രസകരമായിരുന്നു അപ്പോഴത്തെ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞാൽ. അതായത് ഞങ്ങൾ ഈ ബോട്ടിലും പോകുമ്പോഴത്തേന് ഓരോ വേറെ ബോട്ടുകൾ ഇങ്ങോട്ട് വരും, മീൻ പിടിച്ചിട്ട് വരും. അപ്പം ഞാൻ ലാലേട്ടനെ കാണിച്ചുകൊണ്ട് പറയും, ഇങ്ങനൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കാണിക്കും. പുള്ളി അങ്ങോട്ട് ഇരുന്നിരിക്കുക, ഞാൻ ഇങ്ങോട്ട് കുറച്ച് മീൻ തരാൻ പറയും. അവർ നല്ല ആവേലി പോലത്തെ നല്ല മീൻ ഇട്ട് വരും, ഇങ്ങോട്ട് വലിച്ചിട്ട് വരും ബോട്ടിലേക്ക്. എന്നിട്ട് അവിടെ തന്നെ വലിയ ബോട്ടാണല്ലോ, അതിൽ കുക്ക് ചെയ്യാനെല്ലാ സൗകര്യമുണ്ട്. എന്നിട്ട് അവരുടെ കൂടെ അവരപ്പം തന്നെ വെട്ടി ഫ്രൈ ഒക്കെ ആക്കി തരുമായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്ത വർക്കായിരുന്നു, ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് പിന്നെ പുറമെടലിൽ രാവിലെ ഞങ്ങൾ ഇറങ്ങി, രാവിലെ ഒരു 6-7 മണിയോടുകൂടി അവിടെ നിന്ന് തിരിക്കും. കൊല്ലത്തൂന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞിട്ട് 6 മണി വരെ ഷൂട്ട് കാണും. ഭയങ്കര എൻജോയ് ചെയ്ത വർക്കായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ലാലേട്ടനോടെ കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു കുഴപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരും വാളടിച്ചു പോയി ഭയങ്കരമായിട്ട്. ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഛർദിക്കായിരുന്നു, ബാക്കി എല്ലാവരും ടയർഡായിപ്പോയി. ഡയറക്ടറൊക്കെ തൊട്ട് ഫുൾ ടയർഡായിപ്പോയായിരുന്നു. പിന്നെ നമുക്കുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, ഇവർ ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനും ഭയങ്കര ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ, നല്ല രസമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡയറക്ടർക്ക് അറിയാം പ്രൊഡ്യൂസർക്ക് അറിയാം, ഓക്കെ പേട്ട സ്റ്റേഷൻ. പക്ഷേ അതിൻ്റെ പെർമിഷനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സുരേഷ് ഏട്ടന് ലൊക്കോളായിട്ടുള്ള ആളായതുകൊണ്ട് അങ്ങനെ തന്നെ ഈസിയായിട്ട് അതിൻ്റെ പെർമിഷൻ എടുത്തു. അവിടെയാണ് പേട്ടയിലാണ് ആ സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മഹാസമുദ്രം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്ന ഒരു പടമാണ്. കാര്യം ഈ പറഞ്ഞ പോലെ കടലിൻ്റെ വർക്കും കാര്യങ്ങളും അതേപോലെ തന്നെ എന്താ പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ മൂവി. സത്യം പറഞ്ഞാൽ എന്നെ ആ പടത്തിലേക്ക് എത്തിക്കാൻ സുരേഷനാണ് എന്നെ വിളിച്ച്, എൻ്റെ പ്രൊഡ്യൂസർ വിളിച്ച് തരികയും ഡയറക്ടറെ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കാണുന്നത്. നല്ലൊരു ജനാർദ്ദൻ സാറ് ആയിട്ടും നല്ല സഹകരണമായിരുന്നു ആളും, പിന്നെ ക്യാമറ ഷാജി ആണെങ്കിലും നല്ല ഒരു നല്ല ഗ്രൂപ്പ് വർക്കായിരുന്നു. അങ്ങനൊരു എന്താ പറയുന്നത് അങ്ങനൊരു പടം ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര വളരെയധികം സന്തോഷമുണ്ട്.